السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أذكية كلاس 34. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി തങ്ങൾ നമ്മെ ഉണർത്തുന്ന മറ്റൊരു കാര്യമാണ് പരലോക ലക്ഷ്യം വെക്കുന്ന ഒരു വ്യക്തി അവൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പല വിഷയങ്ങളിലും അവനിക്ക് ഇടപെടേണ്ടി വരും, പല വ്യക്തികളുമായി അവനിക്ക് ഇടപെടേണ്ടി വരും. ആ ഇടപെടുന്ന വ്യക്തികളിൽ നല്ലവരും ചീത്തവരും ഉണ്ടാകും, അജ്ഞതയുള്ളവരും വിജ്ഞാനമുള്ളവരും ഉണ്ടാകും, സൽസ്വഭാവികളും ദുസ്വഭാവികളും ഉണ്ടാകും. എന്നാൽ ഇതിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കാനുള്ള മാർഗം എന്താണ്? ആ മാർഗം നാം സ്വീകരിക്കുമ്പോൾ പിന്നെ നമുക്ക് ജനങ്ങളുടെ ഭാഗത്തിൽ നിന്നുള്ള ഷെറുകൾ, ഈദാവുകൾ ഉണ്ടാവുകയില്ല, നാം അതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ മഹാനവകൾ പാടുകയാണ്: ബിസലാമത്തി ദുനിയ ഹിസാലുൻ അർബഉൻ وفر لجهل القوم منعك تجهلا وتكون من سيب الأنا في آيسا ولسيد نفسك للأنا في بابلا يعني عجم من ده أرتم بك لسلامة الدنيا ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാൻ ഉണ്ട്, ദുനിയാവിന്റെ രക്ഷക്കുണ്ട്. ഖിസാലുൻ അർബഉൻ, നാലു കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, വഫുറുൽ ജഹിലിൽ ഖൗമി, സമൂഹം എന്നോട് അവരുടെ അജ്ഞത മുഖേന പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ നീ പുറത്തു കൊടുക്കലാണ്. മൻഉക തജ്ഹല, നീ അവരോട് അജ്ഞാതരായ ആളുകൾ, അജ്ഞതയുള്ള ആളുകൾ ചെയ്യും പോലെ, വിഡ്ഢികളായ ആളുകൾ ചെയ്യും പോലെ നീ അവരോട് വിഡ്ഢിത്തം ചെയ്യാതെ നീ നിന്നെ തന്നെ തടയലാണ്. വതകൂനു, നീ ആകണം മീൻ സൈബിൽ ഉനാസി, ജനങ്ങളുടെ ഔദാര്യത്തിൽ നിന്നും ആയിസ, നീ ആശ മുറിഞ്ഞവനാകണം. വലി സൈബി നഫ്സിക ലിൽ ഉനാസി ബാദില, നിന്റെ ഭാഗത്തു നിന്നുള്ള ഔദാര്യങ്ങൾ നീ ജനങ്ങൾക്ക് നൽകുന്നവനാകണം, ചെലവഴിക്കുന്നവനാകണം, കൊടുക്കുന്നവനാകണം. എത്ര അർത്ഥമുള്ള ഒരു വാക്കാണിത്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവന്റെ പരലോക ചിന്തയെ തൊട്ട് മാറ്റുന്ന സംഭവങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളും അവൻ ഇടപഴകേണ്ടി വരും. ആ സമയത്ത് അവനിക്ക് രക്ഷ പ്രാപിക്കാനുള്ള മാർഗമായിട്ട് മഹാനവർകള് പറഞ്ഞു കൊടുക്കുന്ന രക്ഷാമാർഗമാണത്. അഥവാ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനവറുകൾ പറഞ്ഞ ആ വാക്കിന്റെ പൊരുള് സ്ഥിരീകരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ദുനിയാവിന്റെ അപകടങ്ങളിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ? അത് നാലു കാര്യങ്ങളാണ്.
ഒന്ന് غفر لجهل القوم اي تجاوزك عن جهلهم وسترك له ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അജ്ഞത മുഖേന അഥവാ അറിവില്ലായ്മ കൊണ്ട് ജനങ്ങൾ നിന്നോട് കാണിക്കുന്ന അപകടങ്ങളെ കാണിക്കുന്ന അക്രമങ്ങളെ അനീതികളെ നീ പുറത്തു കൊടുക്കുക. മറ്റൊന്ന്, നീ അവരോട് അവരുടെ അഭിമാനത്തെ അക്ഷതം വരുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ നീ നിന്നെ തടഞ്ഞു വെക്കുക. പിന്നെയോ, ജനങ്ങളിൽ നിന്ന് വഴുതും കിട്ടണം എന്നുള്ള ആ ചിന്തയിൽ നിന്ന് നീ ആശമുറിഞ്ഞവനാകണം. നാലാമത്തത്, നീ നിന്റെ കൈവശമുള്ള വസ്തുക്കൾ അത് മറ്റുള്ളവർ കൊടുക്കണം എന്ന ചിന്ത നിന്റെ കൽബിൽ ഉണ്ടാകണം. നീ അത് കൊടുക്കുകയും ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങൾ നിന്നിലുണ്ടായി കഴിഞ്ഞാൽ വഖദ് ഫഇദ സ്തക്മൽത ഫീക സ്തക്മലത ഫീക ഹാദിഹിൽ ഖിതാലു, ഈ നാല് കാര്യങ്ങൾ നിന്നിലുണ്ടെങ്കിൽ കുന്ത മഹ്ബൂബൻ ഇൻദഹും, തീർച്ചയായും നീ ജനങ്ങൾക്ക് സർവസമ്മതനായ ആളായിത്തീരും. നിന്റെ വാക്കുകൾക്ക് അവർ വില കൽപ്പിക്കും. നിന്നെ അനുധാവനം ചെയ്യാൻ നിന്നെ അനുസരിക്കാൻ അവർ തയ്യാറാവും. ഈ നാലു കാര്യം ഒരാൾക്കുണ്ടാകണമെങ്കിൽ കുറച്ചു പണിയുണ്ട്. അതുകൊണ്ടാണ്, കാരണം മറ്റുള്ളവരെ കൈകളിലുള്ളത് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് അധികരിച്ച ആളുകൾക്കും. എങ്ങനെ നേടിയെടുക്കണം, അത് എങ്ങനെ വസൂലാക്കണം, എങ്ങനെ അവരെ തോപ്പിടണം, നമ്മുടെ ഭാഷയിൽ പറയാം എങ്ങനെ തേക്കണം, ആരെ പണക്കാരെ തേക്കൽ എങ്ങനെ ഒരു ശൈലിന്റെ ഒരു പ്രയോഗം തന്നതാണ്. എന്ത് തേക്കുക, തേപ്പെടുത്തുക അല്ലേ. അപ്പോൾ അവരെ കൈവശമുള്ള കാശുകള്, അവരെ കൈവശമുള്ള വസ്തുക്കള്, അതുകൊണ്ടല്ലേ മഹാനായ എ പി ഉസ്താദ് പറയുമത്രേ, എന്ത് ഒരു നല്ല പേന ഒരാളെ കൈവശത്ത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിടുന്ന എത്ര പേര് വില എങ്ങനെ എന്ന് പോലും അവരോട് ചോദിക്കരുത് പറയരുത്. കാരണം അങ്ങനെ ഒരു ചോദ്യം നാം ചോദിക്കുമ്പോൾ അത് നമുക്ക് വേണം എന്നുള്ളൊരു ധ്വനി അതിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു മൊബൈൽ നാം കാണുമ്പോൾ അത് വാങ്ങിയിട്ട് തിരിച്ചുമറിച്ചും എവിടുന്ന എത്രയാ ഉടുക്കുക, എങ്ങനെ കിട്ടിയതാ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അതിനൊക്കെ എനിക്ക് താല്പര്യമുണ്ട് എന്ന ഒരു സൂചന ആ ചോദ്യത്തിലൂടെ. അതുകൊണ്ട് നീ ചോദിക്കാൻ പോകരുത് എന്ന് പേരോട് ഉസ്താദിനോട് മഹാനായ ഷെയ്ഖുന പറയാറുണ്ട്. അപ്പോൾ അതിൽ മാത്രം ജനങ്ങളെ കൈവശമുള്ളത് കിട്ടണം എന്നുള്ള ചിന്ത നമുക്കുണ്ടായിക്കൂടരുത്. പല സാധുമാരും പല ആളുകളും ജോലി മാറാൻ തന്നെ കാരണം കൊല്ലം കൊല്ലം കൂടുമാറുന്നവർ എന്തേ കാരണം, വരുമാനത്തിന്റെ പേര് പറഞ്ഞ് ആ മഹല്ലെന്ന് വരുമാനമില്ല വരുമാനമില്ല എന്ന് പറഞ്ഞിങ്ങനെ, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ പരിപാടി കഴിഞ്ഞേക്കെന്നെ ആ കാശ് കിട്ടിയാൽ അത് തിരിച്ചു മറിച്ചു നോക്കി അങ്കത്ര ഇങ്കത്ര എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തില് കിട്ടിയത് പോരാത്തവിന്റെ കണക്കും പറഞ്ഞ്, അല്ലെങ്കിൽ അവനെ ഇത്ര പണക്കാരനായിട്ട് ഇത്രയാ തന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും നമുക്കുണ്ടാവരുത്. എപ്പോഴും ജനങ്ങൾ പറയുന്നൊരു വാക്കാണ്, മൂലയമാരൊന്നും കൊടുക്കൂല, മൂലയമാർക്ക് റബ്ബന അത്തന കിട്ടണ എട്ടണ എന്നൊക്കെ പറയുന്നുള്ളൂ എന്ന്. യഥാർത്ഥത്തിൽ അവർ മൂലയമാരെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. നല്ല നല്ല ഉലമാക്കൾ, നല്ല നല്ല ആലിമീങ്ങളൊക്കെ കയ്യഞ്ഞ് കൊടുക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. എല്ലാത്തിനെയും സ്ഥലം പറയേണ്ട ആവശ്യമില്ല. വേറെയും ഇഷ്ടംപോലെ ആലിമീങ്ങളുണ്ട്. അവര് രഹസ്യമായിട്ടാണ് പല വിഷയങ്ങളിലും ശിഷ്യന്മാരിൽപ്പെട്ട ശിഷ്യന്മാരെ തന്നെ പാവങ്ങൾ ശിഷ്യന്മാർ തിരിഞ്ഞു പിടിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി കാശ് കൊടുക്കുന്ന ഉസ്താദുമാർ, അപ്രകാരം താൻ ജോലി ചെയ്യുന്ന മഹല്ലുകളിൽ ആ മഹല്ലുകളിലെ പാവങ്ങളായ ആളുകളെ കണ്ടുപിടിച്ച് സഹായം അത്യാവശ്യമുള്ള ആളുകളെ തേടിപ്പിടിച്ച് അവർക്ക് സഹായം കൊടുക്കുന്ന ഉസ്താദുമാർ നല്ല നല്ല ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും ജനങ്ങളെ കൈവശമുള്ളത് എങ്ങനെയെങ്കിലും വസൂലാക്കണം എന്ന ചിന്തയിൽ നിന്ന് ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ആള് ഒഴിവാവണം.
ജയപ്രകാരം തന്നെ എന്ത് ചെയ്യണം? അവൻ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന മര്യാദം ചെയ്തു കഴിഞ്ഞാൽ തീരും. തീർച്ചയായും അവൻ മഹ്ബൂബൻ എന്നതും ജനങ്ങൾക്കിടയിൽ ഇഷ്ടമുള്ളതെന്നതും എന്ന കാരണം ബാക്കി പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും.